ലോർഡ്. നാം ഇന്ന് ചിന്തിക്കുന്നത് നോയിമ്പ് കാലത്തെക്കുറിച്ചാണ്. വീണ്ടും നമുക്കൊരു നോയിമ്പ് കാലം വന്നെത്തിയിരിക്കുക. നോയിമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഒരുക്കത്തെക്കുറിച്ചാണ് നാം എല്ലാവരും അറിയുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് സ്നാപയോഹന്നാനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചു. ഒരൊരുക്കത്തിന് വേണ്ടിയാ സ്നാപയോഹന്നാൻ ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞു. പ്രസംഗം കേട്ടത് ആദ്യമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:2 മുതൽ വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുകയാണ്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നാപകന്റെ പ്രസംഗം കേട്ട് ധാരാളം പേര് ഓടിക്കൂടി. തന്റെ പ്രസംഗം കേൾക്കാൻ വന്നവരോട് സ്നാപകൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണവും അങ്ങനെ തന്നെ. പടയാളികൾ ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വേദനം കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. സ്നാപയോഹന്നാൻ ഈ ഭൂമിയിലേക്ക് വന്നത് അനുതാപത്തിന്റെ സ്നാനം നൽകുവാൻ വേണ്ടിയാണ്. യേശുവിന്റെ വരവിന് മുന്നോയി ഒരൊരുക്കത്തിന് വേണ്ടിയാണ്. യേശു ഭൂമിയിൽ വന്ന് അനേകരെ തന്നിലേക്ക് അടുപ്പിച്ച് തന്നെ എന്തിന് പിതാവായി ദൈവം ഭൂമിയിലേക്ക് അയച്ചോ ആ ദൗത്യം പൂർത്തിയാക്കി. അവസാനം കുരിശിൽ കടന്ന് പറഞ്ഞു, സകലതും പൂർത്തിയായി. അങ്ങനെ സകലതും പൂർത്തിയാക്കി കടന്നുപോയ യേശു ഇതാ ആ കടന്നുപോയതിന്റെ ഓർമ്മയായിട്ട് ഈ ഭൂമിയിലുള്ള ഇന്ന് നമ്മെപ്പോലുള്ളവര് ആ ദിവസങ്ങൾ ഒന്ന് ചിന്തിക്കുക. അങ്ങനെ നോമ്പ് കാലത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ആദ്യം ഓടി വരിക ഉപവാസത്തെക്കുറിച്ച്. ഉപവാസം യേശുവിന് മുന്നും ഉണ്ടായിരുന്നു. ചിലര് ഉപവാസം തങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ് എടുത്തതെങ്കിൽ ചില ഉപവാസം തിന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിച്ചു. നമുക്ക് കാണാൻ സാധിക്കുന്നു രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ 21-ാം അധ്യായം ഒരു നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കണ്ട അഹാബ് രാജാവിന് അത് സ്വന്തമാക്കണമെന്നൊരാഗ്രഹം തോന്നി. അഹാബ് നാബോത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആ തോട്ടം എനിക്ക് തരിക. നാബോത്ത് പറഞ്ഞു, എന്റെ പിതൃസ്വത്ത് വിൽക്കാൻ കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ. ഇത് കേട്ട് അഹാബ് വീട്ടിൽ പോയി താൻ ഭക്ഷണമൊന്നും കഴിക്കാതെ മാറിക്കിടക്കുക. ഇത് നമ്മൾ കാണുമ്പോൾ ഇതൊരു ഉപവാസമായിട്ട് ഭക്ഷണം ഉപേക്ഷിച്ച് ഒരു ഉപവാസമായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഇത് കണ്ട് രാജാവിന്റെ ഭാര്യ ജസബല് വന്ന് പറഞ്ഞു, നീ തന്നെയാണോ ഇവിടുത്തെ രാജാവ്? അത് സ്വന്തമാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ അവള് ഒരു ഉപവാസം പ്രഖ്യാപിക്കുക. ഈ ഉപവാസത്തില് എല്ലാവരെയും വിളിച്ചു കൂട്ടിയ കൂട്ടത്തില് നാബോത്തിനെയും വിളിച്ചു ചേർത്തു. രണ്ട് നീചസാക്ഷികളെ അതിനിടയിൽ കൊണ്ടു നിരുത്തി നാബോത്തിനെതിരായി കുറ്റം ആരോപിക്കുക. അങ്ങനെ നാബോത്തിനെ ഈ ഉപവാസം പ്രഖ്യാപിച്ച ദിവസം തന്നെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഉപവാസമല്ല യഥാർത്ഥ ഉപവാസം. ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വീണ്ടും കാണുകയാണ് യോന പ്രവാചകന്റെ പുസ്തകം നാം കാണുന്ന 2-ാം അധ്യായത്തിൽ അമിത്യയുടെ പുത്രനായ യോനായ്ക്ക് കർത്താവിന്റെ അരുളപ്പാട് വീണ്ടും ഉണ്ടായി എന്ന്. അവിടെ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നിനവയിൽ പോയി പ്രസംഗിക്കണമെന്ന്. നിനവയിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞ യോന അന്ന് നിനവയിലേക്ക് പോയില്ല. പോക്കറ്റിൽ നിന്ന് സ്വന്തം പൈസ എടുത്ത് കപ്പൽ കൂലി കൊടുത്ത് താർഷീശിലേക്ക് പോയി. ദൈവകൽപ്പന ലംഘിക്കുവാൻ വേണ്ടി സ്വന്തം പൈസ പോലും മുടക്കിപ്പോകുന്ന യോനയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യോന ഈ യാത്രയിൽ നമുക്കറിയാവുന്ന പോലെ യോനയുടെ കപ്പൽ അപകടത്തിൽപ്പെട്ടു. അനേകം മനുഷ്യരുടെ പ്രാർത്ഥനയും
അവസാനമുള്ള യോനയെ രക്ഷിക്കാനുള്ള സന്ദർഭത്തില് യോന തന്നെ പറയുകയാണ്, ഞാനാണ് ഇവിടെ പ്രശ്നക്കാരൻ, എന്നെ എടുത്ത് വെള്ളത്തിലേക്കിട്ടാൽ ഇത് ശാന്തമാവും. ഏതായാലും ആദ്യം അവർ വെള്ളത്തിലിട്ടില്ല, യോനയെ രക്ഷിക്കാൻ വേണ്ടി അവർ ശക്തിയോടെ തണ്ടുവലിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ദൈവകൽപ്പന ലംഘിച്ച ഒരു മനുഷ്യനെ തണ്ടുവലിച്ച് രക്ഷിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും അവരുടെ ഉദ്യമം പരാജയപ്പെട്ടു. അവസാനം അവർ യോനെ എടുത്ത് വെള്ളത്തിലിട്ടു. കർത്താവിന് ഹിതമനുസരിച്ച് യോനെ വീണ്ടും നിനവയിലേക്ക് അയക്കുക. ഇപ്പോൾ യോന പോയിട്ട് നിനവേ ഒരു വലിയ പട്ടണമാണ്, 3 ദിവസത്തെ വഴിയാത്രയുണ്ട്. ആ യാത്രയിൽ 1 ദിവസം നടന്നതിന് ശേഷം യോന പറഞ്ഞു 40 ദിവസത്തിനകം ഈ നിനവേ നശിപ്പിക്കപ്പെടും എന്ന്. ഇത് കേട്ട നിനവേ നിവാസികൾ അവരുടെ തെറ്റുകളെക്കുറിച്ച് ബോധ്യമായി, അവരുടെ ഈ ജീവിത രീതി മോശമാണെന്ന് അവർക്ക് മനസ്സിലായി. രാജാവ് ഇതറിഞ്ഞ് രാജകീയ സിംഹാസനത്തിൽ താഴെ ഇറങ്ങി രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്നു. അവന്റെ പ്രഭുക്കന്മാരും ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ആ നാട്ടിലുള്ള കന്നുകാലികളോ മനുഷ്യരോ ഭക്ഷണമോ വെള്ളമോ ഉപയോഗിക്കാതെ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. ആ ഉപവാസത്തിൽ അവരിപ്രകാരം പറയുന്നുണ്ട്, നാം തിന്മയിൽ നിന്ന് പിന്മാറിയതായി കർത്താവ് അറിഞ്ഞാൽ നമ്മുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അവിടെ നിന്ന് അയക്കില്ല. 3-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വചനം പറയുന്നു, അവർ തിന്മയിൽ നിന്ന് പിന്മാറിയതായി കർത്താവ് അറിഞ്ഞ് അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അവിടെ നിന്ന് അയച്ചില്ല. പ്രൈസ് ദ ലോർഡ്. ഇപ്രകാരം ഉപവാസത്തെക്കുറിച്ച് നമുക്കൊരു മാറ്റം വരുത്തേണ്ടത്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിന്റെ 14 മുതൽ തിരുവചനം വായിക്കുമ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാര് യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളും പരീശരും ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാര് അപ്രകാരം ചെയ്യുന്നില്ല. അവിടെ യേശു പറയുന്ന ഒരു മറുപടി ഈ ഉപവാസത്തെക്കുറിച്ചൊരു നല്ല വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് തരുന്നുണ്ട്. യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർ ദുഃഖം ആചരിക്കേണ്ടതുണ്ടോ? ഈ ഉപവാസത്തെ ഇവിടെ ദുഃഖമെന്നാണ് കർത്താവ് വിശേഷിപ്പിച്ചത്. വീണ്ടും 2 ഭാഗങ്ങളിൽ വീണ്ടും കാണുന്ന ലൂക്കാസ് സുവിശേഷത്തില് 5-ാമത്തെ അധ്യായത്തില് 33 മുതൽ തിരുവചനം വായിക്കുമ്പോഴും അവിടെയും വന്നു പറയുന്ന ആളുകളോട് യേശു പറയുന്നുണ്ട്, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർ ഉപവസിക്കേണ്ട കാര്യം ഇല്ല, മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടും, അപ്പോൾ അവർ ഉപവസിക്കും. കർത്താവിൽ നിന്ന് ഞാൻ അകന്നു എന്ന് എനിക്ക് തോന്നുമ്പോൾ വലിയ മാറ്റങ്ങൾ വരുത്താൻ, വലിയ പ്രത്യേകത വരുത്തുവാൻ, ജീവിതത്തിന്റെ ഒരു ശൈലി മാറ്റുവാൻ നമ്മളൊക്കെ ശ്രമിക്കാറുണ്ട്. ഈ നോയിമ്പ് കാലത്ത് ഞാനും നിങ്ങളും എന്തിനു വേണ്ടിയാണ് ഊന്നൽ കൊടുക്കുന്നത്? നമ്മുടെ ഈ പഴയ ജീവിതം നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? പൗലോസ് ശ്ലീഹ പറയുന്നു, സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാവാതിരിപ്പാൻ വേണ്ടി എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിക്കുന്നു. നമുക്ക് ശരീരത്തെ മാത്രമല്ല നമ്മുടെ ജീവിത ശൈലി മുഴുവൻ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്രകാരമായിരിക്കണം ഇത് ആചരിക്കേണ്ടതെന്ന് നോക്കാം. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ സിനിമ കാണുന്ന വലിയൊരു ആവേശത്തോടുകൂടി സിനിമ കാണുന്ന ഒരു മനുഷ്യനായിരുന്നു. കുട്ടിക്കാലത്ത് ഞാൻ സൈക്കിളിലാണ് എന്റെ കൂട്ടുകാരുമായിട്ട് തിയേറ്ററിൽ പോകുന്നത്. അപ്പൊ സിനിമ കണ്ടിറങ്ങി അടുത്ത ദിവസം വേറെ തിയേറ്ററിൽ ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ ഈ പോകുന്ന കൂട്ടത്തിൽ ഇപ്പോൾ 1 ആഴ്ച കയറിയപ്പോൾ അടുത്ത ആഴ്ചയിൽ ആ സിനിമ മാറിയില്ല, അവിടെ തന്നെ സിനിമ മിക്കവാറും ലാസ്റ്റ് ഷോയ്ക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിനിമ അത് തന്നെ കണ്ടപ്പോൾ ഇറങ്ങിപ്പോരാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ സൈക്കിളിന് മുന്നിൽ ധാരാളം വണ്ടികൾ വേറെ വെച്ചിരിക്കുന്നത്, എടുക്കാൻ പറ്റില്ല. വലിയ കഷ്ടതയോടുകൂടിയാണ് വീണ്ടും ത്യാഗം സഹിച്ചാണ് ആ സിനിമ ഇരുന്ന് കാണുന്നത്. ചെന്ന് സൈക്കിൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും ഈ മദ്യം കഴിക്കുമ്പോൾ പുളിയാണ്, ഉപ്പാണ്, കയ്പാണ് എന്ന് പറഞ്ഞാലും അവർ വലിയ കഷ്ടത സഹിച്ചാണ് അത് അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങനെ കഷ്ടത സഹിച്ചു കൊണ്ടിരുന്ന അപ്പോൾ എനിക്കൊരിക്കൽ ഒരു ചിന്തയുണ്ടായി. ഇതാണ് ചിന്ത, ഞാൻ ഈ ഒരു മാസം നോയിമ്പിന് വേണ്ടിയിട്ടല്ല,
ഈ ഒരു മാസം ഞാൻ സിനിമ കാണില്ലെന്ന് അങ്ങ് തീരുമാനിച്ചു. ഞാൻ തിയേറ്ററിൽ പോയി എന്റെ കൂട്ടുകാരോട് പറഞ്ഞു ഞാൻ സിനിമക്കില്ല. ഒരു മാസമാണ് ഞാൻ അത് നിയന്ത്രിച്ചത്. നിയന്ത്രിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ കാണാനുള്ള വലിയ താല്പര്യമൊന്നുമില്ല. പണ്ടുണ്ടായിരുന്ന ആ തീഷ്ണതയൊക്കെ പോയി. എനിക്ക് സിനിമ ഇപ്പൊ വലിയ താല്പര്യമില്ല. എങ്കിലും ഞാൻ ഇടക്കൊക്കെ സിനിമയ്ക്ക് പോകും. അങ്ങനെ ഇടക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ഞാനൊന്ന് തോന്നി, ഇത് അങ്ങനെയല്ല, ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ചിന്തിക്കുക. പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചപ്പോ ഞാൻ ഓർത്തു, ഇനി ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണില്ല. പ്രിയ സഹോദരങ്ങളെ, ഏതാണ്ട് 35 വർഷമായി ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ട്. തിയേറ്ററിൽ പോയി സിനിമ കാണാത്തത് കൊണ്ട് എന്റെ ആത്മീയ മേഖലകളെല്ലാം പരിശുദ്ധമായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ഒരുപാട് മേഖലകളുണ്ടല്ലോ. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് മേഖലകളുണ്ട്. ഈ മേഖലകളെല്ലാം നമ്മൾ തിരുത്തി തെറ്റായ വഴികളെല്ലാം ഇതുണ്ടോ അതെല്ലാം മാറ്റണം. കൊളോസ്യ ലേഖനം 3:5 തിരുവചനം നാം ഇങ്ങനെ കാണുന്നു, നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളത് അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെ നശിപ്പിക്കുക. മുമ്പ് നമ്മൾ ഇപ്രകാരം പ്രവർത്തിക്കുകയും ജീവിച്ചും ഇരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം ഇവയെ വർജിക്കുവിൻ. പരസ്പരം കള്ള പറയരുത്. നിങ്ങളുടെ പഴയ മനുഷ്യനെ അതിന്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്ത് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ വിജാതിയെന്നോ സജാതിയെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ ദൂരത്തുള്ളവനെന്നോ സമീപത്തുള്ളവനെന്നോ ഒരു വ്യത്യാസം യേശു ക്രിസ്തുവിനില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഈ പ്രക്രിയ നമ്മൾ കഴിഞ്ഞു വന്നാൽ യേശു ക്രിസ്തുവിനോടൊപ്പം ഒരു ജീവിതം നമുക്ക് കാണാൻ സാധിക്കും. യേശു ഇനിയും വരുമെന്ന് പറഞ്ഞാൽ നമ്മളോട് പോയിരിക്കുന്നത്. ഇപ്പൊ വരുമോ, നാളെ വരുമോ, എന്ന് വരുമോ നമുക്കറിയില്ല. ഹെബ്രായ ലേഖനം 9:28 തിരുവചനം പറയുന്നു, അവൻ വീണ്ടും വരും. അതൊരു പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ വരുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങൾ, നമുക്ക് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കേണ്ട മനുഷ്യരാണ്. നമുക്ക് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുമ്പോൾ അവനെ കാത്തിരിക്കാൻ എന്തെല്ലാം നമുക്ക് വേണം, എന്തെല്ലാം വേണ്ട, ആ ഒരു തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഈ നോയമ്പ് കാലത്തേക്ക് വേണ്ടി മാത്രമല്ല ജീവിതകാലം മുഴുവൻ അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ ജീവിതകാലം മുഴുവൻ അനുവർത്തിച്ച് യേശുവിനെ സ്വീകരിക്കാൻ തടസ്സമായി എന്നിൽ ഇപ്പോൾ എന്തെല്ലാം ഉണ്ട് അതാ നോക്കണം. അത് ഉണ്ടായെങ്കിൽ അത് നീക്കം ചെയ്യണം. ഞാൻ ഏതെല്ലാം മേഖലകളിൽ സഞ്ചരിക്കുന്നു എനിക്ക് മനസ്സിലായത് മാറ്റം ചെയ്യണം. മോശയ്ക്ക് ശേഷം ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ജോഷോ. ജോഷോയോട് ദൈവം പറയുന്നുണ്ട്, നീ ശക്തനും ധീരനുമായിരിക്കുക. മോശയോട് എന്ന പോലെ നിന്നോടുകൂടി ഞാനും ഉണ്ടായിരിക്കും. വലിയൊരു പ്രത്യാശയുള്ള ശക്തിയുള്ള ഒരു വചനം ജോഷോ കേട്ടു. ജോഷോ ഇതിനുശേഷം യുദ്ധത്തിന് പോവുക. യുദ്ധത്തിന് പോയപ്പോ ജോഷോ യുദ്ധത്തിൽ തോറ്റുപോയി. ശക്തനും ധീരനുമായിരിക്കുന്ന ദൈവം കൂടെയുള്ള ജോഷോ തോറ്റു. കാരണം നല്ല മനുഷ്യനാണ് ജോഷോ. എന്നിട്ടും എവിടെയൊക്കെ ഒരു പാളിച്ച ഉണ്ട് എന്ന് നമുക്ക് ഈ തിരുവചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ജോഷോ വന്ന് തനിക്ക് ആരോട് ഇനി പറയാനുള്ളത്? ദൈവമാണ് തന്നെ ശക്തനാക്കിയത്, ദൈവമാണ് തന്നെ വിളിച്ചത്, തനിക്ക് ഈ കഴിവ് എന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ അടുത്ത് തന്നെ, ദൈവത്തിന്റെ കർത്താവിന്റെ പേടകത്തിന്റെ മുമ്പിൽ വന്ന് ജോഷോ കമ്മന്നടിച്ച് വീണ് കരയുക. കർത്താവ് പറഞ്ഞു, നീ എന്തിനാണ് ഇവിടെ കിടന്ന് കരയുന്നത്? നീ എഴുന്നേൽക്കുക. നിന്റെ കൂടാരത്തിൽ നിഷിദ്ധ വസ്തുക്കളുണ്ട്. നിഷിദ്ധ വസ്തുക്കളുള്ളിടത്ത് ഞാൻ ഉണ്ടായില്ല. ഞാൻ ഇല്ലാത്തടത്തെല്ലാം നീ പരാജയപ്പെടും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ജോഷ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ജോഷ വസിക്കുന്നിടം, ജോസ് ഇരിക്കുന്ന സ്ഥലം, ജോഷ ഇരിക്കുന്ന സ്ഥലവും വസിക്കുന്ന സ്ഥലവും എല്ലാം കർത്താവിന് കയറി വരാൻ പറ്റാത്ത വിധം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവിന് അനിഷ്ടമായത് അവിടെ വച്ചിരിക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ ഹൃദയത്തില്, എന്റെ ബുദ്ധിയില്, എന്റെ ചിന്തയില്, എന്റെ ജോലിയില് കർത്താവിന് അനിഷ്ടമായത് ഞാൻ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഈ നോയമ്പ് കാലത്തിന്റെ ചിന്തകള്, ഈ നോയമ്പ് കാല ആചരണത്തിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല. ദൈവത്തെ കൂടെ നിർത്തണമെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. സഹോദരന്മാരോട് എങ്ങനെയാണ് ഞാനും നിങ്ങളും ഇന്ന് പെരുമാറുന്നത്? എങ്ങനെയാണ് ഞാനും നിങ്ങൾ അവരോടുകൂടി ഇടപഴകുന്നത്? എന്താണ് ഞാനൊരു വിട്ടുവീഴ്ച? കർത്താവായ യേശുവിന്റെ അടുത്ത് ശിഷ്യനായ പത്രോസ്ലിയ ചോദിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 18 നാം ഇത് കാണുകയാണ്. കർത്താവെ, എന്നോട് തെറ്റ് ചെയ്യുന്ന സഹോദരരോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ? കർത്താവ് പറഞ്ഞു,
ഏഴല്ല 770 പ്രാവശ്യമെന്ന് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ആ ഭാഗം നമ്മൾ വായിച്ച് അവസാനത്തേക്ക് പോകുമ്പോൾ ഒരു കാര്യം പറയുന്നു, കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് കർത്താവ് പറയുന്നത്, ഹൃദയപൂർവ്വം നീ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവും നിന്നോട് അപ്രകാരം തന്നെ ചെയ്യും. ഈ കാലഘട്ടത്തില് ഈ നോയമ്പുകാലം എന്ന് പറയുമ്പോഴെങ്കിലും നമുക്ക് ഈ സഹോദരനോട് രമ്യപ്പെടാൻ സാധിക്കുമോ? അത് പലപ്പോഴും നമ്മൾ പാപത്തിലേക്ക് പോകുന്നതല്ല, പാപം ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര പാപത്തിലേക്ക് പോകുന്ന വഴികളാണ് നമ്മളെ എപ്പോഴും തെറ്റിലേക്ക് എത്താൻ സാഹചര്യമുണ്ടാക്കുന്നത്. അതിന് നമ്മൾ ഒന്ന് ഈ രമ്യപ്പെട്ട് ഐക്യപ്പെട്ട് പോകാനായിട്ട് പല വഴികളുണ്ട്. ഒരിക്കല് എന്റെ സഹോദരിയെ ഒരു 38 വർഷത്തിനു മുമ്പ് വിവാഹം കഴിച്ചയച്ചു. ഞാൻ ജീവിക്കുന്ന ഇടവകയിൽ തന്നെയാണ് അവളെ ഈ വിവാഹം കഴിച്ചയച്ചത്. അവളുടെ വിവാഹം കഴിച്ചു, 1 വർഷത്തിനകത്ത് ഞാനും വിവാഹം കഴിച്ചു. അപ്പൊ രണ്ടുപേരുടെയും ഇടവക ഒന്നായതുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോയപ്പോ പള്ളിയിലെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ എന്റെ കുടുംബാംഗങ്ങളോടും എന്റെ അമ്മയും സഹോദരങ്ങളോടും പറഞ്ഞു, നമുക്ക് ഏതായാലും പെങ്ങളെ ഇവിടെ കല്യാണം കഴിച്ചു കൊടുത്തേക്കണം, അവളുടെ വീട്ടിൽ വരെ ഒന്ന് പോവാം. പള്ളിയിൽ പോയതാണ്, അതുവഴി അവളുടെ വീട്ടിൽ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അന്ന് പകലെല്ലാവർക്കും ഉപവാസം ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോ അവർക്ക് വേണ്ടി മാത്രം രാത്രി കഴിക്കാൻ അല്പം ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ കൂടി 3-4 പേര് ചെന്നപ്പോ ആ ഭക്ഷണം എല്ലാം കൂടി ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇടക്കൊക്കെ പോകും എങ്കിൽ ഈ ദുഃഖവെള്ളിയാഴ്ച, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും രണ്ടവിടെ ഇടവകയാ, ഞങ്ങൾ വേറെ ഇടവകയാ എങ്കിൽ ഈ ദുഃഖവെള്ളിയാഴ്ച വരുമ്പോ ഞങ്ങളുടെ പള്ളിയില ആ ശുശ്രൂഷയ്ക്ക് ശേഷം ആ എന്റെ പെങ്ങളുടെ ഇടവകയിലേക്ക് പോകും. അവിടെ ചെന്ന് ആ പള്ളിയിലൊക്കെ കയറി എല്ലാ പ്രാർത്ഥനയിലേക്കും ഒന്ന് പങ്കുകൊണ്ട് തിരിച്ച് പെങ്ങളുടെ വീട്ടിലേക്ക് പോകും. അപ്പൊ ചെന്നപ്പോ കഴിഞ്ഞ കൊല്ലം ചെന്നതുപോലെയല്ല, ഇത്തവണ ഇച്ചിരി ഭക്ഷണമൊക്കെ അവരെ ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി സ്നേഹത്തോടെ ഭക്ഷണം കഴിച്ചു. പ്രിയ സഹോദരങ്ങളെ, അറിയണം 38 വർഷത്തിന് ആരംഭിച്ചതാണ് ഇത്. ഈ വർഷവും നടന്നുകൊണ്ടിരിക്കുക, എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു മാറ്റം വന്നു. മാറ്റം വന്ന എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞങ്ങൾ 6-7 പേര് 8-9 പേര് കൂടിയിരുന്ന സ്ഥലത്ത് ഇപ്പോ എന്റെ പെങ്ങൾക്ക് 3 മക്കളുണ്ടായി. അവരെ വിവാഹം കഴിച്ചു, അവർക്ക് മക്കളുണ്ടായി, അവരുടെ കുടുംബങ്ങളുണ്ടായി. അതുപോലെ തന്നെ എന്റെ കുടുംബത്തിൽ വേറെ പെങ്ങളെയും കെട്ടിച്ചു, അവർക്ക് മക്കളുണ്ടായി, അവർക്ക് കുടുംബങ്ങളുണ്ടായി, അവരുടെ മക്കളുണ്ടായി. ഇങ്ങനെയൊക്കെ വന്നപ്പോ ഇപ്പോഴും ആ ദുഃഖവെള്ളിയാഴ്ച ഇവിടെ കൂടുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടി. ഇത്രയും ആളുകൾ കൂടുമ്പോ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമെന്ന് വെച്ചാൽ നമുക്ക് മുഖം കാണാതെ നടക്കുമ്പോ പതിയെ പതിയെ അകൽച്ചകളും വേദനകളും ദുഃഖങ്ങളും പരിഭവങ്ങളും പറയലും പിന്നെ കേറാതിരിക്കലും. മക്കളുടെ മക്കളുടെ കാലമാകുമ്പോ ഏതെങ്കിലും വിവാഹ സ്ഥലത്ത് വെച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും പരിപാടി വെച്ച് കാണുമ്പോ തമ്മിൽ ചെളേ കുട്ടികൾ തമ്മിൽ തെറ്റിച്ചില്ല, ഇത് ആരുടെ മകനാണ്, ഇത് ആരുടെ മകളാണ് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്റെ ഈ കുടുംബങ്ങളിൽ നോക്കിയാൽ ഇവരെല്ലാവരും വർഷത്തിലൊരിക്കലും തീർച്ചയായിട്ടും ഒന്നിച്ച് കണ്ടുമുട്ടുന്ന, ഒന്നിച്ച് സംസാരിക്കുന്ന, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന, ഒന്നിച്ച് സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ സിനിമ കാണണമെന്ന് തീരുമാനിച്ചപ്പോ അതൊരു ചെറിയ തീരുമാനമായിരുന്നു. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോ എനിക്ക് അതിനോട് ആഗ്രഹം കുറഞ്ഞു, എങ്കിലും തീർത്തു പോയില്ല. പിന്നീട് ഞാനൊരു ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്, അത് പൂർണ്ണമായിട്ട് ഞാൻ ഒഴിവാക്കണമെന്ന് എനിക്ക് സാധിച്ചു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് സാധിക്കും. കർത്താവ്, നമ്മുടെ കർത്താവ് ഇങ്ങനെ ഇപ്രകാരം യോഹന്നാൻ ശ്ലീഹായിലൂടെ എഴുതിവെച്ചു. യോഹന്നാൻ ശ്ലീഹായുടെ 1 ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനത്തിൽ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്, എന്റെ കൽപ്പനകൾ ഒന്നും ഭാരമുള്ളതല്ല. നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് പാലിക്കാൻ സാധിക്കില്ലെന്ന് പ്രത്യക്ഷത്തിൽ തോന്നും. ഒന്ന് പാലിച്ചു നോക്കുക, ഒന്ന് പരിശ്രമിച്ചു നോക്കുക, ഒന്ന് ചെയ്തു നോക്കുക. ഓരോ കാര്യങ്ങളും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെല്ലാം എല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ വന്നവരെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ പൗലോസ് ശ്ലീഹായെ നമുക്കറിയാം. പൗലോസ് ശ്ലീഹാ ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയായിരുന്നു എങ്കിലും പൂർണ്ണമായ ഒരു അറിവ് ലഭിച്ചിരുന്നില്ല. ഗമാലിയന്റെ പാദത്തിൽ ഇരുന്ന് പഠിച്ചെങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരറിവ് ലഭിച്ചിരുന്നില്ല. ആ ഗമാലിയന്റെ പാദത്തിരുന്ന് പഠിച്ച പൗലോസ് ശ്ലീഹാ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കാലം, ഒരു മാറ്റവുമില്ല. അങ്ങനെ ദമാസ്കസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ പൗലോസ് ശ്ലീഹായുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, ഒരു വലിയ മിന്നൊളി ഞങ്ങളുടെ എല്ലാവരുടെ മേൽ പതിച്ചു, ഞങ്ങൾ എല്ലാവരും നിലംപതിച്ചു. അപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, സൗൾ സൗൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു. ഈ ഒരു വാക്ക് കേട്ടിട്ട് ഇത്രയും നാളും മുഖം തിരിഞ്ഞ് പുറം തിരിഞ്ഞിരുന്ന പൗലോസ് ശ്ലീഹായ്ക്ക് അപ്രകാരത്തിൽ തന്നെ ഒന്ന് തിരിഞ്ഞിരിക്കാമായിരുന്നു.
തിരിഞ്ഞിരുന്നാൽ അതുപോലൊരു പൗലോസ്ലിയായി നമുക്ക് കാണാൻ പറ്റില്ല. അറിയപ്പെട്ട 14 ലേഖനങ്ങളെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് ലഭിക്കില്ലായിരുന്നു. പൗലോസ്ലിയ ആ വിളി കേട്ടു, എന്തിനെന്ന് വിളിച്ചു, ആരെന്നെ വിളിച്ചു എന്ന് ആ വിളിക്ക് പ്രത്യുത്തരം കൊടുത്ത് താൻ തിരിഞ്ഞു. താൻ ഇന്നുവരെ ഉപേക്ഷിച്ചിരുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കി സിനഗോഗിൽ കയറി ആദ്യമേ പ്രസംഗിക്കാൻ തുടങ്ങി, യേശുവാണ് കർത്താവെന്ന്. യേശുവാണ് കർത്താവെന്ന് പൗലോസിലെ പ്രസംഗിക്കാൻ തുടങ്ങി. ആ പ്രസംഗം പിന്നെ കണ്ടിന്യൂ ചെയ്യാണ്, നിർത്താൻ പറ്റുന്നില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ രീതിയിൽ ഒരു പരിശീലനം ലഭിച്ചു. അതുകൊണ്ട് പൗലോസിലെ പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതരാവാതിരിക്കാൻ എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിക്കുക. പല മേഖലകളിലും പിന്നെ നിയന്ത്രിക്കേണ്ടി വരുന്നു. നേരത്തെ ഓടിയ പോലെ ഇപ്പൊ ഓടാൻ പറ്റില്ല, പല കാര്യങ്ങളിലും നിയന്ത്രണം വേണം. എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു മാറ്റമുണ്ടാവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ വരുമ്പോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ സ്ഥലമൊരുക്കിയിട്ട് വരും, ഇവിടെ വരുമ്പോ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. കാരണം അവിടെ നിന്ന് വരും തന്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ. ലേഖനം 2 ലേഖനം 1 7 മുതൽ തിരുവചനത്തിൽ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവായ യേശു തന്റെ ശക്തരായ ദൂതന്മാരോടുകൂടി അഗ്നിജ്വാലകളുടെ മധ്യ എഴുന്നള്ളുമ്പോ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുന്നതും യാതനക്കിരയായി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുകയെന്നും ദൈവത്തിന്റെ നീതിയാണ്. അന്ന് ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കെതിരായി അവിടുന്ന് പ്രതികാരം ചെയ്യും. അവർ തന്റെ ശക്തിയുടെ പ്രാഭവത്തിൽ നിന്ന് തിരസ്കൃതരായി നിത്യനാശം ശിക്ഷ അനുഭവിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തി. പ്രിയ സഹോദരങ്ങളെ, ഈ വചനങ്ങൾക്ക് വെറുതെ വായിച്ചു പോകാനുള്ളതല്ല, കേട്ടു മറക്കാനുള്ളതല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അതിനുള്ള കഴിവും ഓജസ്സും എല്ലാം കർത്താവ് നമ്മുടെ ശരീരത്തെ ഘടനയിലും എല്ലാം തന്നിട്ടുണ്ട്. നമുക്കത് ചെയ്യാൻ സാധിക്കും, സാധിക്കാത്ത കാര്യമൊന്നും കർത്താവ് നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു. അപ്പൊ നമ്മൾ മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവരെയും നമ്മൾ അറിയുന്നവരെയും എല്ലാം ഈ കൂട്ടത്തിലേക്ക് ചേർക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മളെ വിളിച്ചിരിക്കുന്ന കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് നമ്മൾ അത് ചെയ്യേ പറ്റൂ. നമ്മൾ ചെയ്യണം. പൗലോസിലെ വിളിച്ചു. പൗലോസിലെ വിളിച്ചു കഴിഞ്ഞപ്പോ പൗലോസിലി ആദ്യം ദമാസ്കസില് പിന്നെ യൂദായിലും വിജാതീയരോടും എല്ലാം നിങ്ങൾ പശ്ചാത്തപിക്കണമെന്നും പശ്ചാത്താപത്തിന് യോജിച്ച പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയണമെന്നും അവിടെ നിന്ന് പ്രസംഗിച്ചു. പൗലോസിലിയ പ്രസംഗിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 26 അധ്യായത്തിന്റെ 14 മുതൽ തിരുവചനം വായിച്ചു കഴിയുമ്പോൾ പൗലോസിലിയായിക്കേണ്ട ഈ മാറ്റത്തിൽ പൗലോസിലിയ അവിടെ കയറി പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗിച്ചതിന്റെ പേരിൽ ചങ്ങല വീണ പൗലോസിലിയ അധികാരി വർഗത്തിന്റെ മുമ്പില് കോടതിയുടെ മുമ്പില് ഇപ്രകാരം പറയുകയാണ്, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, ഇത് മാത്രമാണ് പറഞ്ഞത്. കർത്താവിനോട് ഞാൻ വിശ്വസ്തത പുലർത്തുകയാണ്. അവിടത്തോട് ഞാൻ അവിശ്വസ്തത കാട്ടിയില്ല. അവിടെ നിന്ന് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതിയിൽ നിന്ന് രക്ഷിച്ച് വീണ്ടും ഞാൻ അവരുടെ അടുത്തേക്ക് അയക്കുന്നു. ഇത് അവരെ കണ്ണു തുറക്കാനും അവരന്ധകാരത്തിൽ പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിലും ദൈവത്തിലേക്ക് തിരിയാനും അവർ പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ദൈവത്തെ അറിഞ്ഞതുപോലെ ഇവരെല്ലാവരും അറിയുവാനും ഇവരെല്ലാവരും ഒന്നായിരിക്കാനും ഒരിടയിന്റെ കീഴിലായിരിക്കുവാനും ഒന്നിച്ച് പ്രാർത്ഥിക്കാനും ഒന്നിച്ച് സ്തുതിക്കാനും ഒന്നിച്ച് മഹത്വപ്പെടുത്താനും ഒന്നിച്ച് നീങ്ങുവാനും എല്ലാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി കർത്താവ് നമ്മെ ഏൽപ്പിച്ച ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അത് ചെയ്യാൻ കഴിവ് നമുക്ക് ദൈവം തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ തന്നെ ആദ്യം ഒന്ന് വിശുദ്ധീകരിക്കണം. ഒരു മാറ്റം നമ്മളിൽ വരുത്തണം. ഈ ഒരു മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കർത്താവ് നമ്മൾ ജോഷയിൽ നിന്ന് കർത്താവ് മാറിയിരുന്നത് പോലെ എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് കർത്താവ് മാറി നിൽക്കാൻ പറ്റാത്ത വിധം നമ്മൾ ഒട്ടി നിൽക്കണം. കർത്താവ് പറഞ്ഞു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിന്റെ 10 തിരുവചനം, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പന പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കും. പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ നമ്മൾ സ്നേഹിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന ആരും നമ്മൾ കാണുന്നില്ല. എല്ലാവരും സ്നേഹിക്കുന്നു. എന്താണ് സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 15 തിരുവചനത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കും. എന്താണ് കൽപ്പന? ഈ കൽപ്പന പാലിക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും, വലിയ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും പാലിക്കണം എങ്ങനെയാണെന്ന്. കാരണം എന്ന് വെച്ചാൽ ഈ തിന്മ നിറഞ്ഞൊരു ലോകത്തില് ഒരു നിഷ്കളങ്കനായി ഞാൻ നടക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് മോചനം കിട്ടുക എന്ന് നമുക്ക് മാനുഷികമായി ചിന്തിച്ചേക്കാം. യോഹന്നാൻ സ്ലീഹ തന്റെ 1 ലേഖനത്തിൽ 5 അധ്യായത്തിന്റെ 19 തിരുവചനം പറയുന്നു, ഈ ലോകം ദുഷ്ടന്റെ ശക്തി വലയമാണെന്ന്. ഈ ലോകം ദുഷ്ടന്റെ ശക്തി വലയമാണ്. യേശയ്യാ പ്രവാചകൻ തന്റെ പ്രവാചനത്തില്
പതിമൂന്നാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനം പറയുന്നു, ഈ ലോകത്തെ അതിന്റെ തിന്മ നിമിത്തവും ദുഷ്ടരെ അനീതി നിമിത്തവും ഞാൻ ശിക്ഷിക്കുമെന്ന് പറയുമ്പോൾ ഈ ലോകം തിന്മ നിറഞ്ഞതാണെന്ന് അവിടുന്ന് പറയുന്നു. ഈ ലോകം തിന്മ നിറഞ്ഞാണെന്ന് പറയുന്നു. അപ്പൊ തിന്മ നിറഞ്ഞ, അന്ധകാരം നിറഞ്ഞ, ദുഷ്ടന്റെ ശക്തിപരമായ ഒരു സ്ഥലത്ത് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നമുക്ക് തോന്നിയേക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇത് നമുക്ക് ജീവിക്കുവാൻ, നമുക്ക് ഇവിടെ അതനുസരിച്ച് ജീവിക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ട കൃപകളും കരുത്തുകളും തന്നിട്ടുണ്ട്. നമുക്ക് മുമ്പെയുള്ള പൂർവികരെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കണം. പ്രവാചകന്മാരെ പറ്റി ഒന്ന് ചിന്തിക്കണം. അവർക്കൊക്കെ സാധാരണ മനുഷ്യരായിരുന്നവർക്ക് ദൈവം കൊടുത്ത കൃപ കൊണ്ട് അവർ അനേകരെ നേടി. ആ ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവിക്കുവാൻ എന്നെ നിങ്ങളെയാണ് ദൈവം അനുവദിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തേ പറ്റൂ. ഞാൻ ചെയ്യണം. അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും അതുവഴി ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് എല്ലാവരും ആയിത്തീരുവാനും, കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അനേകരെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ തന്റെ ശക്തരായ ദൂതന്മാരെ ഈ ഭൂമിയുടെ 4 ഭാഗത്തേക്ക് അയച്ച് തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരുമിച്ച് കൂട്ടപ്പെട്ടവരുടെ ഇടയിൽ ഞാനും നിങ്ങൾ ഉണ്ടായിരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്താം. കർത്താവായ യേശുവേ അവിടുന്ന് വീണ്ടും വരുമെന്ന് ഞങ്ങളോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ തന്നെ അവിടെ നിന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ പോരായ്മകൾ, കുറവുകൾ, ഞങ്ങളുടെ ബലഹീനതകളെല്ലാം അങ്ങേക്കറിയാമല്ലോ. കർത്താവെ, ഞങ്ങളെ വഴി നടക്കാൻ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളെ ശക്തരും ധീരരുമാക്കണമേ. കർത്താവെ, എന്നും ഞങ്ങളുടെ കൂടെ അവിടെ നടക്കണമേ. അങ്ങയുടെ 2-ാം വരവിന് മക്തലേന മറിയത്തെ പോലെ കാത്തിരിക്കുക. ഒത്തിരി നാൾ എല്ലാവരും പറയും മക്തലേന മറിയും പുരുഷൻ ചോട് വരെ പോയെന്ന്. അല്ല, പുരുഷൻ ചോടല്ല, അതും കഴിഞ്ഞിട്ട് മക്തലേന മറിയ ബോഡി മക്തലേന മറിയം ഇതാ കുഴിമാടത്തിലേക്ക് ചെല്ലുകയാണ്. കർത്താവിന് അടക്കിയടുത്തേക്ക് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ നേരം പുലരുന്നതിന് മുമ്പേ പോയി അവള് മാത്രം, വേറെ ആരും കർത്താവിനെ അന്വേഷിച്ചു വന്നില്ല. 7 ദുഷ്ടാത്മാക്കള് അവൾ നോടിച്ച് കർത്താവ് അവളെ സുഖപ്പെടുത്തിയവള് അന്നു മുതൽ കർത്താവിനെ വിട്ടുപരിയാ നടക്കുന്ന ഒരു അവസ്ഥ അവളിലുണ്ടായി. മക്തലേനെ കാര്യ പോലെയെങ്കിലും നമുക്ക് ജീവിക്കാൻ ദൈവം കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.